വേൾഡ് ഓഫ് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്, അല്ലേ? അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടും രണ്ടുപേർക്കും ഒന്നിച്ച് ഡ്യൂട്ടി ഓഫ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ എന്താ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഞാൻ ശ്രീക്കൂട്ടം ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ. ഒത്തിരി പേര് കമൻ്റ് ഇട്ടു, ഒത്തിരി പേര് വിളിച്ചു, വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ കമൻ്റ് ഇട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടെന്നൊക്കെ മോനു പറഞ്ഞ്. അതുകൊണ്ട് ഇപ്പം അവനെന്നോട് പിണങ്ങിയിരിക്കുക കേട്ടോ, ചേച്ചി വീഡിയോ എടുത്തു തരുന്നില്ല എന്ന് പറഞ്ഞ്. ഞങ്ങളിന്നിപ്പം മഞ്ഞയൊക്കെ ഇട്ട് ഇറങ്ങിയേക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ പോവാ. അപ്പം നമ്മളെല്ലാവരെയും അറിയിച്ചേക്കാന്ന് വെച്ചു കേട്ടോ, ചുമ്മാതെ. കാരണം ഞങ്ങൾ ദുബായിൽ വന്നിട്ട് ഏറ്റവും സങ്കടപ്പെട്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാ അത്? മുടി കൊഴിച്ചില് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതേ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ, ഒന്നുമില്ല. മുടി എല്ലാം ഞങ്ങൾ വെച്ചേക്കുന്നുണ്ട്. ആതിരയാണെങ്കിൽ മുടി അഴിച്ചിടാറേ ഇല്ല, കാരണം എന്താ ഫുള്ള് മുടിയും പോവാ. ഇങ്ങനെ അത് മീൻസ് പൊട്ടി പൊട്ടി പോവല്ല, ചുവടേന്നങ്ങ് പോവാ. അപ്പൊ ഏറ്റവും ഭയങ്കര സങ്കടം കേട്ടോ. ഞങ്ങൾ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോ തല നനച്ചൊക്കെ നോക്കി, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് മുടി കൊഴിയുക. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു ഹെയർ കെയർ ചെയ്യണം. കാരണം ഞങ്ങൾ ഇവിടെ മാറി മാറി എല്ലാം ഷാമ്പു ഒക്കെ യൂസ് ചെയ്ത് നോക്കി, എണ്ണ തേച്ച് നോക്കി, മുടി വെള്ളം തണുപ്പിച്ച് തലയിൽ ഒഴിച്ച് നോക്കി, ഒന്നും നടക്കുന്നില്ല. എന്നറിയത്തില്ല, ഭയങ്കര ഡാൻഡ്രഫും ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ തോന്നുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഓർത്തു എന്നാൽ പിന്നെ നമുക്കൊരു സലൂണി, ബ്യൂട്ടി സലൂണി വല്ലതും പോയിട്ട് അവരോട് ചോദിക്കാമെന്ന് വെച്ചാൽ. അപ്പം ഞങ്ങൾ അങ്ങനെ ചോദിക്കാൻ വേണ്ടി പോവാം. അവർ വല്ലതും കെരാറ്റിനോ പ്രോട്ടീനോ ഒക്കെയാണോ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാമെന്നൊക്കെ വെച്ചു കേട്ടോ. വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു, കാരണം ഞങ്ങളുണ്ടല്ലോ, ഞാൻ ഇതുവരെ എന്റെ മുടിയിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല. നീ ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ടാ കേട്ടാ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ അങ്ങനെ മുടിയിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല. എന്റെ ആണെങ്കിൽ ഞാൻ 4 മാസം 5 മാസം കൂടുമ്പോ വീട്ടിൽ വരും, എന്നിട്ട് അമ്മയാണെങ്കിൽ അമ്മയാണ് എനിക്ക് ഇത് എന്താ മുടി വെട്ടി തന്നുകൊണ്ടിരുന്നത്. നിനക്ക് ബാർബർ ഷോപ്പിൽ നിന്ന് വിളിച്ച് വെട്ടിക്കും അല്ലേ? ആ ഇവക്ക് കൊച്ചിലോട്ടെ ബാർബർ ഷോപ്പിൽ നിന്ന് വിളിച്ച ആളെ കൊണ്ട് മുടി വെട്ടിക്കും, എനിക്കാണ് അമ്മ വെട്ടിത്തരും. അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇതേണ്ട മുടി ഒന്നും ഇല്ല, ഇത് ഇങ്ങനെ കിടക്കുന്നേ ഉള്ളത് കൊണ്ട് അറ്റത്തൊക്കെ ഒന്നും ഇല്ലാണ്ടായി, ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങൾ ഓർത്തു എന്തായാലും എന്തേലും ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അടുത്ത വട്ടം നാട്ടി വരുമ്പോഴത്തേക്കിന് വല്ല കഷണ്ടി ആയോ. അതെ, കഷണ്ടി കേറി 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 മണ്ടമാരെ എത്താറായി. നാട്ടിൽ ചെല്ലുമ്പോ ഇനി ചെറുക്കന്മാരെയൊന്നും കിട്ടിയില്ലെങ്കിലോ. അതെ, ദുബായിൽ വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ മുടിയൊന്നും കാണത്തില്ല. അപ്പൊ അതുകൂടി ഞങ്ങൾ പതുക്കെ എന്നെ വെച്ചെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്തേക്കാന്ന് വെച്ചാൽ കൊഴിഞ്ഞു 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 പോവാ കേട്ടോ. അപ്പൊ ഞങ്ങള് ഇതുവരെ ബ്യൂട്ടി സലൂണിലൊന്നും പോയിട്ടില്ല, ത്രെഡ് ചെയ്യാൻ മാത്രമേ പോയിട്ടുള്ളൂ. ഇനിയിപ്പം ഏതായാലും പെൺപിള്ളേരല്ലേ, ചെറിയ ചെറിയ മോഹങ്ങള് അങ്ങ് ആഗ്രഹം, അതൊരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ. അതേ ഈ പന്നമുടിയൊക്കെ കളഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയാ തിരിച്ചു വരുന്നത്? തിരിച്ചു വരുമ്പോ മുടിയുണ്ടായിരിക്കും, ഏത് കോലത്തിൽ വരും അറിയത്തില്ല. പപ്പായും അമ്മയും കൂടെ ഉണ്ടല്ലോ എന്നെ ശരി ഹക്കു. ഇനി മുടിയെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പപ്പാനെ അമ്മേനെ കാട്ടില്ല ശ്രീകൂടനാണ് കേട്ടോ. ശ്രീകൂടന എപ്പോഴും പറയും മുടിയിലൊന്നും ചെയ്യണ്ട ചെയ്യണ്ട എന്ന് പറയും. നിതിമോടെ മുടി ഇപ്പൊ ഒത്തിരി കൊഴിയുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഏതായാലും അവളെക്കാട്ടിലും മുടി ഉണ്ടായിരുന്ന വ്യക്തിയെ ഞാനിപ്പോ ഇതേടെ ഇങ്ങനെ വന്ന് വന്ന് മുട്ടച്ചയായി. ഏതായാലും നമുക്ക് പോയി നോക്കാം അല്ലേ. അപ്പൊ ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. സലൂണിലോട്ട് പോയിട്ട് അവിടെ ചെന്ന് ദുബായിലെ സലൂണൊക്കെ അവർ ക്യാമറ അലൗഡ് ചെയ്യുമെന്ന് അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ ചോദിച്ചിട്ട്. ശരി, ഞങ്ങളിവിടെ സലൂണിൽ വന്നു കേട്ടോ. സലൂണിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, കുറച്ചൊന്ന് ലെങ്ത് കുറച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ഷോട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് മീൻസ് കളറും ചെയ്യണം. ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അതൊരു ഡൗട്ടുണ്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. നോക്കട്ടെ എങ്ങനെയാണ്. പിന്നെ ആതിരയാണ് ഇവിടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിരിക്കുന്നത്, ഞാൻ കാണിക്കാൻ കേട്ടോ. ഇത് ഒരു ഒത്തിരി പോയിരിക്കുന്നുണ്ടോ, ഒട്ടും കൊള്ളത്തില്ലാണ്ടായിരിക്കും നമുക്കതൊരു. ശരിക്കും എന്താ പറയുക, ഒട്ടും കൊള്ളത്തില്ലാതെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ മുടികളൊന്നും പണിയാൻ പോകുന്നതല്ല. ഞാനൊന്ന് നോക്കട്ടെ, അതിരയുടെ മുടി കട്ട് ചെയ്യാൻ പോകും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുട്ട ഇങ്ങോട്ട് നോക്കടാ, ഇതെങ്ങോട്ടാടാ പറതേ കേട്ടിട്ട്, പറതേ കേട്ട് ആള് നോക്കാൻ പോവാട്ടോ.
അതിര് ചെടക്കൊക്കെ കളഞ്ഞു കൊണ്ടുവന്നതാ പാവം. ആദ്യം ഞാൻ ആതിരനെ പരീക്ഷിക്കാൻ വിട്ടേക്കാം. ഐബ്രോ എടുക്കാൻ വരുമോ ഞങ്ങൾ രണ്ടുപേരും കൂടെ? എന്നിട്ട് ആതിരയുടെ എടുക്കുമ്പോൾ ആതിരയുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുക. എടുക്കുന്ന ആൾ നല്ല ഇതിലാണ് എടുക്കണേ, ഭയങ്കര വേദനയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എടുക്കത്തില്ല, ബാ പോകാന്ന് പറയും. അയ്യോ എന്നാ ഏട്ടാ നൈറ്റി ആണോ ഇട്ടേക്കുന്നത്? മഞ്ഞക്കിളിയായിട്ട് വന്നതാ, പക്ഷേ ഇപ്പം ആടെ ഒരു രക്ഷയില്ല. നമ്മളെ രണ്ടുപേരെയും കൂടെ ഒരു ഫ്രെയിമിൽ കാണണ്ടേ കേട്ടാ. എന്നെ കാണുന്നില്ല, ഇത് ചെയ്തിട്ട് പാളി പോയാ ഞാൻ ചെയ്യത്തില്ല കേട്ടോ. മതി മതി, രോഷാകുലയാകാതെ. ചെടക്ക് കളഞ്ഞപ്പോ ഒരു ലോഡ് മുടിയാ പോയത്. മുടി കൊഴിയുന്നത്. ബൗത്ത് ഹെയർ ഫോൾ ഏസ്കോ ദോനും കോ? ആക്ച്വലി ആ പൂര ഹെയർ ഫോൾ ആണ്. ആക്ച്വലി ക്യാ പ്രോബ്ലം ഹം ലോഗോ കോ മാൽ വാട്ടർ വാട്ടർ അച്ഛാ നഹീ ഇത് കളറിംഗ് ബഹുത് സ്യാദാ. അന്ന അബി ഹോട്ട് ബി ആണ്, എസി കി വജഹ സേ യെസ്. ആ ഇസ്ലിയേ फिर हम लोग भी 12 आवर्स ऐसा हेयर तो बांध करके रखेंगे ना, इसलिए भी हो जाएगा. यस हाँ इधर इधर तक तक ഇല്ല ഒത്തിരി മുറിക്കുന്നില്ല, വൃത്തിയാകും. മുടി വെട്ടി കഴിഞ്ഞപ്പോൾ തലയും കുത്തി കിടന്ന് നോക്കുക എന്തേരം പോയെന്ന്. എടാ എടാ ഇങ്ങോട്ട് നോക്കടാ, ഒത്തിരി പോയില്ലടാ, കറക്റ്റ് ഇപ്പോഴേ വൃത്തിയായി. ആതിരയുടെ മുടി വെട്ടുന്ന കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആതിരയുടെ എന്തൊക്കെയോ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട്, കാരണം മുടി ഇച്ചിരി കട്ട് ഷോട്ട് ചെയ്തപ്പോൾ തന്നെ ഇച്ചിരി വൃത്തിയായി. എനിക്ക് ഒത്തിരി ലെങ്തൊന്നും കുറയ്ക്കണ്ട, അമ്മയ്ക്കും ഒട്ടും ഇഷ്ടമില്ല ഒത്തിരി ലെങ്ത് കുറയ്ക്കുന്നത്, അതുകൊണ്ട് ചെയ്യാനത്ത് താല്പര്യമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. മുടിയേ ഇത് കണ്ടോ, ബൈക്കിൽ എൻ്റെ മുടി കാണാൻ പറ്റുന്നുണ്ടോ? അടിയിലോട്ടേ, അതായത് ഈ ഒരു ഭാഗത്ത് മാത്രം ഒരിച്ചിരി കട്ടിയുണ്ട്, താഴത്തോട്ട് ഒട്ടും കട്ടിയില്ല. ഇവർ പറയുന്നത് ചൂടായതുകൊണ്ടും വെള്ളത്തിൻ്റെ ഒക്കെയാണെന്നാണ് പറയുന്നത്. ശരിയാ കേട്ടോ, വെള്ളം ക്ലോറിൻ വെള്ളമാണ് വരുന്നത്. നമുക്കാണെങ്കിൽ ചൂടുള്ള വെള്ളമാണ് വരുന്നത്, ചൂട് ഭയങ്കര ചൂടുള്ളതല്ല, അത് തണുപ്പിച്ചാണ് നമ്മൾ തീർക്കുന്നത്. ഇത് ഇവിടെയൊക്കെ ഇത് കയറി ചാണ കയറി നോക്കട്ടെ എങ്ങനെ ആവുന്നു. ഒരാൾ അവിടെ മുടിയെല്ലാം അഴിച്ചിട്ട് ഇരിപ്പുണ്ട് കേട്ടാ. എൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ, ഇല്ല ശരിയാകത്തില്ല. ടൂ മച്ച് ഹെയർ ഫോൾ ദേക്ക് ദേക്ക് ഹം ലോഗോ ഹെഡ് ഏക്ക് ഹോ ഗയാ അഭി. ആക്ച്വലി മേര ബാൽ തോ ബഹുത് തിക് താ പഹലെ, അഭി തോ ബഹുത് പത്ല ഹോ ഗയാ. യാദ് എൻ്റെ മുടി ഒഴിഞ്ഞു കണ്ടോ, ഇങ്ങനെയാ ഡെയിലി പോകുന്നത്, ഡെയിലി. എന്നിട്ട് പറയായിരുന്നേ മുടിയൊന്ന് ചീകിയപ്പോൾ എന്തേരും ആ മുടി പോയെന്ന്.
ചില രക്ഷയില്ല. അനക്കാതിരുത്തേക്ക് വന്നോടാ. കൊള്ളത്തില്ലെങ്കിൽ ഇന്ന് എല്ലാരും ശരിയാക്കു. എന്റെ മുടിയുടെ ലെങ്ത് ഒത്തിരി കുറച്ച് കളഞ്ഞു കേട്ടോ. എന്നെ പറഞ്ഞു ഉറക്കം വന്നിട്ട് കൊണ്ട് കുഞ്ഞിതായോടെ മോന്റെ മുടി കാണിക്കത്തില്ല. ഞാൻ എല്ലാം ചെയ്തിട്ട് കാണിച്ചോളാം. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മുടി ഇത്രയും പെട്ടെന്ന് ചടപടാന്ന് എൻ്റെ എൻ്റെ ലെങ്ത് ഒത്തിരി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെ അവർ വരവാക്കുക അമ്മയും പപ്പായി. മുടി വൃത്തിയായിട്ടായിട്ട് കിടന്നാലേ കൊള്ളത്തില്ല. ലെങ്ത് ഉണ്ടെന്നേ ഉള്ളായിരുന്നു. ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു മുടിയാണ്. നാട്ടിലാണ് വല്ലോ ചെമ്പരത്തി താളിയൊക്കെ തേച്ച് ചെമ്പരത്തി താളിയൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കി കൊണ്ടു നടന്നിരുന്നതാ 10ാം ക്ലാസ് +2 വരെ അല്ലേ. 7-8 വർഷമായില്ലേ. വെറുതെ പല പല വെള്ളത്തിലുള്ള കുളിയല്ലേ നമ്മളല്ലേ. പല പല വെള്ളത്തിലുള്ള കുളിയാണ് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ അല്ലേ. എന്നെ മുടി കണ്ടിട്ട് ആരും പേടിക്കണ്ട. പിന്നെ ജമ്പനും തുമ്പനും എവിടെല്ലാം എങ്ങനെയാണെങ്കിലും എവിടെ പോയാലും ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കാതെ വരത്തില്ല. അതുകൊണ്ട് ഞങ്ങളത് വിചാരിച്ചാ വന്നേക്കുന്നെ. സാരമില്ല, ആര് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ടൈമായി കാണും കേട്ടോ. അതെനിക്ക് ഇവരിൽ ഭയങ്കര ബഹുമാനമുള്ളൊരു കാര്യം കേട്ടോ. ശരിക്കും എന്താ പറയുക, കറക്റ്റ് സമയത്ത് പ്രാർത്ഥിക്കാൻ പോകും. ഒന്നും പറയാനില്ല. അത് അവർക്ക് എന്താ പറയുക, നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് അല്ലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ചെയ്യുന്നൊരു കാര്യം. അവർ കറക്റ്റ് സമയത്ത് അത് ഒന്നും പറയില്ല, കേട്ട് പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും. ഭയങ്കര ബഹുമാനമാണ്. എന്നതാണ് ഒരു നൈറ്റിയൊക്കെ ഇടിയിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും കണ്ടോ എൻ്റെ കൈ? ഇവിടെ ഉണ്ടോ എൻ്റെ കയ്യിൽ പൊള്ളിയിരിക്കുന്ന കണ്ടോ? ഞങ്ങൾ സെൽഫ് കുക്കിംഗ് ആയതുകൊണ്ടേ അല്ലേ ഏടാ. കുക്കിങ്ങിൻ്റെതായ എല്ലാ സിംറ്റംസും ഞങ്ങളുടെ കയ്യിലും കാലിലും ഒക്കെ ഉണ്ട്. ഇരുന്ന് അങ്ങ് കറങ്ങുക. നല്ല സുഖം, നല്ല സുഖം. അയ്യോ, ഇന്നും കൂടെ നാളെ വീണ്ടും പണിക്കിറങ്ങണ്ടേ? നാളെ വീണ്ടും പണിക്ക് പോകണ്ടല്ലേ. ഞങ്ങൾക്ക് ഓഫ് കിട്ടുന്ന ദിവസം ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി തകർക്കും കേട്ടോ. എന്നിട്ട് ഉറക്കം കഴിഞ്ഞിട്ട് എണ്ണീറ്റ് വൈകുന്നേരം ആകുമ്പോൾ രാത്രി 2 മണിക്കൊക്കെ ചായ ഒക്കെ ഇട്ട് ഓടിച്ച് അവിടെ അങ്ങ് ഇരിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ഉറക്കമില്ല രാത്രി മൊത്തം. 2-3 സിനിമ ഡൗൺലോഡ് ആക്കി ഇട്ടിട്ടുണ്ട്. അത് കാരണം ഇന്ന് ചെന്നിട്ട് കുക്ക് ചെയ്യണ്ടേടാ, ഫുഡ് ഉണ്ടാക്കണ്ടേടാ. ഇവിടെ വന്നിട്ട് ഞാനിത് തന്നെ ഇപ്പം ഇവരുടെ കൂടത്തിൽ ഇത് പഠിക്കുക കേട്ടോ. അതെന്നെ തരാമോ, കളറ് തേച്ചേക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് ആദ്യം പേടിച്ചു. അയ്യോ, ഞാൻ ഈ കളർ കണ്ടുപോലെ ഈ കളറല്ല പറഞ്ഞെന്ന് പറഞ്ഞ് ഭയങ്കര ചേച്ചി പറയുക, ഇതല്ല അച്ഛനോട് കഴിയുമ്പോൾ ഔട്ട്പുട്ട് വരെ. കോഴിക്കുഞ്ഞിനെ കളറ് മുക്കി എടുക്കുന്നു. അത് അവിടെ ഇവിടെയും പല കളറൊക്കെ ആയിട്ട് ഞാൻ കളറ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞു കേട്ടോ. അപ്പൊ അവര് പറഞ്ഞില്ല പാക്കേജ് ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. എന്റെ മുടി വെട്ടേക്ക്.
बहुत ज्यादा मूव कर रहे हैं ना, बस आपको देखती रहती हूं। वो हमेशा ऐसा ही है, मैं किधर तो गया तो भी उन्होंने मेरे को देखेंगे। मेरी बहन है जो भी है, जो भी है। नहीं, नजर रखना पड़ता है दुश्मन है इसलिए। अच्छा, ये नजर के लिए सारे काम हो ആദരെ എന്നെ എപ്പോഴും തിരിഞ്ഞു തിരിഞ്ഞു നോക്കുക, അടങ്ങിയിരിക്കുന്നില്ല എന്നാണ് പരാതി കേട്ടോ ചേച്ചിയുടെ. അതിനാണ് ടി വി വെച്ചത്, ടി വി വെച്ചെന്നിട്ട് ഇവിടെ അങ്ങോട്ട് നോക്കുന്നില്ല കേട്ടോ, എന്നെ നോക്കുക തിരിഞ്ഞു തിരിഞ്ഞു. എന്റെ മുടിയുടെ ഇത് ചെയ്യുന്നത് ഒരു വീഡിയോ എടുക്കാനായിട്ടാ ഞാൻ വന്നത്. ആദ്യം കേറി കസേരയിലങ്ങി ഇരുന്ന് കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും മുനികുമാരിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തവർക്ക് ഈ നോക്കൂ. എനിക്കൊന്ന് ഫോട്ടോ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞ് ഈ പെണ്ണ് അവിടെ കസാര ഇരിക്കും കേട്ടോ. കാണുന്നുണ്ടോ? ഐഫോൺ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പാവം ഞാൻ വളരെ കഷ്ടപ്പെട്ടു കേട്ടോ വീഡിയോ എടുക്കുന്നത്. മറ്റേ പണ്ടത്തെ വൈശാലി പടത്തിലെ മുനികുമാരന്റെ കൂട്ടുണ്ട് അല്ലേ ആദി? എവിടെ എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ എന്നെ? ഇവിടെ ഇവിടെ പോയി ആ മൂന്നൂരം ഉണ്ടോ? ഞാൻ അടങ്ങിയിരുന്ന് കൊടുക്കുക, ഇല്ല ചേച്ചി ചിലപ്പോൾ എന്നെ ഓടിക്കും. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ പിടിച്ച് ഓടി എടുത്തേക്കുന്ന മതി ഞങ്ങളെ, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് കറക്കവാ. വാ സുഹൃത്തി എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ സിനിമയ്ക്കകത്ത് വെടിവല് പോകുന്ന മാതിരി ഉണ്ട് ഇപ്പൊ എന്നെ കണ്ട. ഇത് നമ്മ മൂഞ്ചിയ ഇപ്പടി സെറ്റപ്പ്. ഈ മൂഞ്ചി കാണുമ്പോഴാണ് നമ്മള് മറ്റേ എന്താ വടിവേലൂനെ ഓർമ്മ വെക്കാം. അതെപ്പോഴാ അകത്തോട് കയറിപ്പോയി? ഞാൻ കണ്ടില്ലല്ലോ അല്ലേ. കളർ ചെയ്യണം ചെയ്യണം അല്ലേ? ചേച്ചി ആ ചേച്ചി അകത്തോട്ട് വന്നപ്പോ നട്ട ഉച്ചക്ക വന്നതെന്ന് തോന്നുന്നു, തിരിച്ചു വന്നപ്പോ ഇതാണ്ട് ഇരുട്ട്. ചേച്ചി വട്ട് ഇസ് ദിസ്? എന്റെ അത് മനസ്സിലാകുന്നില്ലല്ലോ അല്ലേ. എന്റെ മുടി കൊഴിച്ചിലൊന്നും നിന്നാ മതി, അതുകൊണ്ട് ഏറ്റവും സങ്കടം കേട്ടോ. ആദ്യം അവിടെ പാവം ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. എന്റെ അതവിടെ എങ്ങാനും ഇരിക്കു പോച്ചേ, ആഴ്ച കൊടുക്കുന്നത്. വായക്കത്തോട്ട് പിന്നല്ല ഇവിടെ വന്നിട്ട് ഇരുന്ന് പറയാ എനിക്ക് വിസക്കൊന്നും. അത് സലൂണി വന്നിട്ട് ഹോട്ടലല്ല ഇത്, ഏ ഹോട്ടലിനെ സലൂണിനെ ആക്കി ക്യാ ബോൾ റേ ബൂട്ട്ലെഗർ റിയലി. ഓ മൈ ഗോഡ്. അങ്ങനെയാണെങ്കിൽ എന്റെ മുടിയുടെ ബൈക്ക് വശം ഒന്ന് എടുക്കുവോ? തലേ മുടിയൊക്കെ ഉണ്ടോ? എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എന്താന്നറിയത്തില്ല, എന്താണ്ടൊക്കെ എണ്ണി പെറുക്കുന്നത്.
നമുക്ക് ഉടനെ അങ്ങ് പോണ്ടത് ഒത്തിരി ലെങ്ത് കുറഞ്ഞല്ലേ പാഴ്സൽ ചെയ്ത പോലെ ഉണ്ട് എവിടെ വന്നേക്ക് വന്ന ഉദ്ദേശം കുറെ സമയമായിരുന്നു പറഞ്ഞോട്ടെ ഇരുന്ന് ഇരുന്ന് കഴിക്ക ചായ സമയസ ചാമിയാണോ അത് ചട്നിയാ നല്ലതാ നല്ല രസം എനിക്ക് കഴിക്കണം കേട്ടോ ഇങ്ങോട്ട് നോക്കി കേട അമരല്ലേന്ന് അയക്കാ ഇത് നോക്ക് ആതിരയുടെ എന്നിട്ട് നിൽക്ക് ഞാൻ കാണിച്ചു തരാം ആതിരയുടെ മുടി ഇതാക്കിയിട്ടാ കാണാൻ പറ്റുന്നുണ്ട് വീട്ടിൽ ആതിരയുടെ മുടി ഇതേ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് കണ്ടോ അല്ലേ എന്ത് സൂപ്പറാണ് നോക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് കാരണം നല്ല തിക്നെസ് തോന്നിക്കുന്നുണ്ട് മുഖം കാണിച്ച ഫ്രണ്ട് കാണിച്ച് അത് വാടിയ അച്ഛായ അല്ലേ എങ്ങനെയുണ്ട് കൊള്ളാവോ നന്നായിട്ടുണ്ട് കുറച്ച് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്ങനെ വേണ്ട തിരിഞ്ഞ് കാണിച്ച് നന്നായിട്ടുണ്ട് കുറച്ച് ഹെയർ കളർ ഒക്കെ ചെയ്ത് സെറ്റാക്കി പക്ഷെ അമ്മയും പപ്പായി കാണും എന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ പോയി മുടിയൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ അതുകൊണ്ട് അവളുടെ മുടി സെറ്റായി അതെ എന്റെ മുടി സെറ്റാക്കിയിട്ടുണ്ട് ഒത്തിരി അല്ല അകത്ത് ഉള്ളില്ല ചുമ്മാ ഞങ്ങൾ ഈ ഷാമ്പു ഇട്ട് ഇങ്ങനെ പറപ്പിച്ചു വെക്കുന്നതുകൊണ്ട് വലിയ ഉള്ളായിട്ട് തോന്നത്തില്ല മീൻസ് ഉള്ളത് പോലെ തോന്നും പക്ഷെ നീട്ടമുണ്ട് അങ്ങനെയായിരുന്നു പിന്നെ അവരത് ഇത് ചെയ്തു കേട്ടോ ഇത് കെരാറ്റിൻ ചെയ്തു ഹെയർ കട്ട് ചെയ്തു അവളുടെ കാണലും ഇത് ചെയ്തു പിന്നെ കളറ് ഞങ്ങള് ഇവിടെ എല്ലാരും കളർ ചെയ്തേക്കുന്ന കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു മോഹമായിരുന്നു അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു കേട്ടോ അപ്പോ അല്ല ഒത്തിരി പേര് എന്നോട് പറഞ്ഞു ശ്രുതി ചേച്ചി ദുബായിലൊക്കെ പോയതല്ലേ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റ് എന്ന് ഈ അമ്മച്ചിക്കെട്ട് പോലെ ഇങ്ങനെ പരത്തി ചെയ്യാന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഏതായാലും ഇപ്പൊ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ വീട്ടില് ഇതുവരെ വിളിച്ച് കാണിച്ചില്ല ഇനി കാണിക്കുമ്പോ അറിയാം വഴക്ക് പറയുന്നത് ഏതായാലും നല്ല ദിവസമായിരുന്നു കേട്ടോ അല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സുഖമാണോ എന്ന് ചോദിച്ചവർക്കെല്ലാം ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു ഹാപ്പി ആയിട്ട് പോകുന്നു കണ്ടിന്യൂസ് ഡ്യൂട്ടി ഉണ്ടല്ലോ രണ്ടു ദിവസം മൂന്ന് ദിവസം ഡ്യൂട്ടി ഉണ്ട് ഒന്നോ രണ്ടോ ദിവസം ഓഫ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് പിന്നെ സ്വന്തമായിട്ടാ കുക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചല്ലോ കൈയൊക്കെ പൊള്ളിയിരിക്കുക കാരണം സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഇപ്പൊ ഒരാൾക്ക് ഡ്യൂട്ടിയാണെങ്കിൽ ഒരാൾ കുക്ക് ചെയ്യും അങ്ങനെയൊക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഒരു ചെറിയ സമയം കിട്ടാത്തത് പിന്നെ പോകാറില്ല പുറത്തെങ്ങും പോകാറില്ല പിന്നെ റൂമിൽ ഇരുന്നിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ നമ്മള് പകലൊക്കെ ആണെങ്കിൽ വണ്ടിയുടെ സൗണ്ടൊക്കെ കാണുമായിരിക്കും പിന്നെ വെട്ടക്കുറവും ഉണ്ട് അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ എടുക്കാതിരുന്നത് ഏതായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമാണ് സന്തോഷത്തോടെ ഇരിക്കുന്നു നമ്മളെ പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ പോയിട്ട് തിരിച്ചു വരുമ്പോ ഏത് കോലത്തിലാകുന്നു ദേ ഈ കോല നല്ല രസമില്ല അവരുടെ മുടി കിടക്കുന്നതാണ് എന്റെ മുടി അങ്ങനെ തന്നെയാ അല്ലേ എന്റെ അങ്ങനെ തന്നെയാ കിടക്കുന്നത് അപ്പൊ
ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാരും കമന്റ് ഇടുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് കേട്ടോ. പഴയ ആ മുടിനെ കാട്ടിലും അത് അപ്ഡേറ്റഡ് ആയി. അതായത് ദുബായിൽ വന്നിട്ട് ഫാഷൻ കാണിച്ചു തന്നല്ല കേട്ടോ, ഉള്ള മുടിയെല്ലാം പോകുന്നത് കൊണ്ട്. ഏതായാലും കുറെ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് മുടി. അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥിക്കണം എല്ലാവരും അല്ലേ. കമന്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഒത്തിരി നാളായി പറഞ്ഞിട്ട്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പൊ ബൈ ബൈ.